നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ പെയ്യാൻ സാധ്യത. കോട്ടപ്പാടം പാടശേഖരത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. തേനീച്ച വളർത്തലിൽ ഒരു ദിവസത്തെ പരിശീലനം സംഘടിപ്പിക്കുന്നു. കർഷക തൊഴിലാളി ക്ഷേമനിധി ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇപ്പോൾ നിൽക്കുന്ന ചക്രവാത ചുഴികളുടെ സാധ്യത ഫലമായാണ് മഴയ്ക്ക് കാരണം. എന്നാൽ ഒരു മുന്നറിയിപ്പും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ്. കാർഷിക മേഖലയുടെ പുനരുജ്ജീവനം തൃത്താലയിലെ ജനജീവിതത്തിന് ഉണർവ് നൽകുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ്. സുസ്ഥിര തൃത്താല കർമ്മ പദ്ധതിയുടെ ഭാഗമായി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ പഞ്ചായത്തിലെ കോട്ടപ്പാട പാടശേഖരത്തിൽ സംഘടിപ്പിച്ച പ്രദർശനത്തോട്ടം കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ ഭാഗമായി സോയിൽ ഹെൽത്ത് കാർഡ് വിതരണം, സ്കൂളിലേക്ക് പച്ചക്കറിത്തൈ വിതരണം, കർഷകനെ ആദരിക്കൽ, കർഷകർക്കുള്ള പരിശീലന പരിപാടി, സെമിനാറുകൾ, മണ്ണിനെ അറിയാം മൊബൈലിലൂടെ മാം അപ്ലിക്കേഷൻ എന്നിവ നടന്നു. കൊല്ലം ജില്ലയിലെ കോട്ടിയം ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ ജനുവരി 20 തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിൽ ഒരു ദിവസത്തെ സൗജന്യ പരിശീലനം നടത്തുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. രാവിലെ 10:30 മുതൽ വൈകിട്ട് 3:30 വരെയാണ് രജിസ്ട്രേഷൻ ടൈം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്കാണ് പ്രവേശനം ലഭിക്കുക. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ എറണാകുളം ജില്ലാ ഓഫീസിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് 2023 വർഷത്തെ ഉന്നത വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകൾ എറണാകുളം ജില്ലാ ഓഫീസിൽ ജനുവരി 31 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ആലുവയിലുള്ള കേരള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.